നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനത്തിൽ യാത്ര ചെയ്യുന്ന രണ്ട് സുപ്രീം കോടതി ജഡ്ജിമാർ, അതേ വിമാനത്തിൽ തൊട്ടടുത്ത സീറ്റുകളിലായി രണ്ട് മദ്യപാന്മാർ. വിമാനത്തിനുള്ളിൽ അരമണിക്കൂറോളം നടന്നത് അസാധാരണ സംഭവ വികാസങ്ങളാണ്. സെപ്റ്റംബർ 15 ഈ സംഭവമൊക്കെ തന്നെ ഉണ്ടാകുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്ന് രണ്ട് സുപ്രീം കോടതി ജഡ്ജിമാർ രാത്രി വിമാനത്തിൽ കയറി. ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് കെ വി വിശ്വനാഥും മറ്റൊരു ജഡ്ജിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു. ഞായറാഴ്ച വൈകുന്നേരത്തായിരുന്നു യാത്ര. പിറ്റേന്ന് രാവിലെ രണ്ട് ജഡ്ജിമാർക്കും നിരവധി കേസുകൾ കേൾക്കാനുമുണ്ട്. വിമാനത്തിലെ 4 മണിക്കൂർ ഗുണപരമായി ചെലവഴിക്കാമെന്നാണ് ഇരുവരും തീരുമാനിച്ചത്. തങ്ങളുടെ ഐപാഡുകൾ ഉപയോഗിച്ച് ഹിയറിങ്ങുകൾക്കായി തയ്യാറെടുക്കാൻ തുടങ്ങി. ഗാലിയേരിക്കും ടോയ്ലറ്റിനും അടുത്തായി മുൻനിരയിലാണ് ജഡ്ജിമാർ ഇരുന്നത്. വിമാനം ടേക്ക് ഓഫ് തുടങ്ങി 30 മിനിറ്റിനുള്ളിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുകയായിരുന്നു. വിമാനത്തിലെ ശുചിമുറിയിലേക്ക് കയറിപ്പോയ ഒരാൾ അരമണിക്കൂറോളം കഴിഞ്ഞിട്ടും പുറത്തിറങ്ങിയതേയില്ല. സഹയാത്രികർ വാതിലിൽ തട്ടിയിട്ടും പ്രതികരിക്കുന്നില്ല എന്ന് ചിലർ പരാതിപ്പെടാൻ തുടങ്ങി. ഈ സമയത്ത് മറ്റൊരു യാത്രക്കാരൻ ടോയ്ലറ്റിന് സമീപത്തെത്തി ഒരു എയർ സിക്നെസ് ബാഗിൽ കുത്തി. മദ്യപിച്ചെത്തിയവരെ നിയന്ത്രിക്കണമെന്ന ഹർജി പരിഗണിക്കവെയാണ് ജഡ്ജി സ്വന്തം അനുഭവം പങ്കുവച്ചിരിക്കുന്നത്. വിമാന ജീവനക്കാർ ടോയ്ലറ്റിന്റെ വാതിലിൽ പലതവണ മുട്ടിയെങ്കിലും പ്രതികരണം ഉണ്ടായിരുന്നില്ല. മാസ്റ്റർ താക്കോൽ ഉണ്ടായിരുന്നുവെങ്കിലും പുരുഷ യാത്രക്കാരന്റെ അവസ്ഥ അറിയാത്തതിനാൽ തന്നെ വാതിൽ തുറക്കാൻ തയ്യാറായില്ല. ഒടുവിൽ അവർ വാതിൽ തുറക്കാൻ മറ്റ് യാത്രക്കാരോട് അഭ്യർത്ഥിച്ചിരുന്നു. ഒരു യാത്രക്കാരൻ വാതിൽ തുറന്നപ്പോൾ പുരുഷ യാത്രക്കാരൻ മദ്യപിച്ച് ഉറങ്ങുകയായിരുന്നു അതിനകത്ത്. ഉടനെ ഇയാളെ വാഷ്റൂമിൽ നിന്ന് പുറത്തിറക്കി സീറ്റിലേക്ക് തിരികെ കൊണ്ടുപോവുകയായിരുന്നു. ശുചിമുറിക്ക് സമീപമെത്തിയ മറ്റൊരു യാത്രക്കാരനും മദ്യപിച്ചിരുന്നു എന്നതായാണ് ജഡ്ജിമാർ മനസ്സിലാക്കുന്നത്. എയർ ഇന്ത്യ വിമാനത്തിൽ യാത്രക്കിടെ സഹയാത്രികൻ ശരീരത്തിലേക്ക് മൂത്രമൊഴിച്ചെന്നാരോപിച്ച് പ്രായമായ ഒരു സ്ത്രീ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ജഡ്ജിമാർ ഇക്കാര്യം പറഞ്ഞത്. ഈ പ്രശ്നം പരിഹരിക്കാൻ ക്രിയാത്മകമായ എന്തെങ്കിലും ചെയ്യണമെന്ന് ജസ്റ്റിസ് വിശ്വനാഥനും പറയുകയാണ്. അന്താരാഷ്ട്ര രീതികൾക്ക് അനുസൃതമായി മാർഗനിർദ്ദേശങ്ങൾ പരിശോധിച്ച് പരിഷ്കരിക്കാൻ ബന്ധപ്പെട്ട അധികാരികളോട് നിർദ്ദേശിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.